എഴുപതാമത്തെ എപ്പിസോഡിലേക്ക് അടുക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറുന്നത്. റിയാസിനെ തല്ലിയെന്ന ആരോപണത്താൽ ഡോക്ടർ റോബിനെ ഷോയിൽ നിന്നും മാറ്റി നിർത്തിയതോടെയാണ് ബിഗ് ബോസിൻ്റെ ഈ ആഴ്ചയിലെ നിറം മാറി തുടങ്ങിയത്. റോബിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രണ്ട് ചേരികളായി തിരിഞ്ഞു. ഈ സംഭവം നടന്ന 4 ദിവസത്തിന് ശേഷമാണ് എന്താണ് അന്ന് നടന്നതെന്ന് ബിഗ് ബോസ് മത്സരാർത്ഥികളോട് ആരാഞ്ഞത്. ഓരോരുത്തരും അവരവർ കണ്ട കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ബിഗ് ബോസ് റോബിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ജാസ്മിൻ സ്വയം പുറത്തേക്ക് പോയിരിക്കുകയാണ്. റോബിനെ തിരികെ വീട്ടിൽ എത്തിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇതിനിടെയാണ് ജാസ്മിൻ സ്വയം വാക്ക് ഔട്ട് നടത്തിയത്. മറ്റ് മത്സരാർത്ഥികളോട് അധികം സംസാരിക്കാതെ യാത്ര പറഞ്ഞ ജാസ്മിൻ പുറത്തെത്തിയ ശേഷം അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങിയ ജാസ്മിൻ റോബിൻ്റെ ചെടിയെ എറിഞ്ഞു പൊട്ടിച്ചു. സ്വന്തം ചെടിയും ജാസ്മിൻ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നാലെ സ്മോക്കിംഗ് ഏരിയയിൽ പോയി പുക വലിച്ചുകൊണ്ട് സിനിമ സ്റ്റൈലായിരുന്നു ജാസ്മിൻ പുറത്തേക്ക് പോയത്. എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഒരാളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്താൽ പോലും കാറി കൂവി ആ ഇരയെ ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അവൻ ഇവിടെ വിശുദ്ധനായ റോബിനാക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ശാരീരികമായി തളർന്നു, മാനസികമായി തളർന്നിരിക്കുന്നു, വൈകാരികമായി ക്ഷീണിതയാണ് എന്ന് അലർന്ന ജാസ്മിനെയാണ് ഷോയിൽ പിന്നീട് കാണാൻ സാധിച്ചത്. സ്വന്തമായിട്ടൊരു വ്യക്തിത്വവും ഇല്ലാതെ ഒരാൾക്ക് എങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഗെയിം കളിക്കാം, കുത്തിത്തിരിപ്പുണ്ടാക്കാം, മാനസികമായി തളർത്താം, എന്ത് വേണമെങ്കിലും ഷോയിൽ ചെയ്യാം. ഇതുവരെ ഒരാളെ ഫിസിക്കലി ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ജീവിതമുണ്ട്. ഞാൻ കണ്ട ജീവിതമാണ് അതെന്നും തനിക്ക് പോകണമെന്നും ജാസ്മിൻ പറയുന്നു. പിന്നാലെ തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം തിരികെ വീട്ടിൽ പോയി എല്ലാവരോടും യാത്ര പറഞ്ഞ് ബാഗ് പാക്ക് ചെയ്ത് പുറത്തേക്ക് വരാമെന്ന് ബിഗ് ബോസ് അറിയുകയായിരുന്നു. ഇതനുസരിച്ച് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ശേഷം എല്ലാവരും വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് അനുസരിക്കാനോ കേൾക്കാനോ ജാസ്മിൻ തയ്യാറായില്ല. ഇവിടെയുള്ള ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. ഇതവളുടെ എടുത്തുചാട്ടമെന്നാണ് ധന്യ പറയുന്നത്. ദിൽഷ വിവരം അറിഞ്ഞ് ഓടി വന്നെങ്കിലും സംസാരിക്കാൻ ജാസ്മിൻ തയ്യാറായില്ല. അഭിമാനത്തോടെയാണ് താൻ പുറത്തു പോകുന്നതെന്നും ജാസ്മിൻ പറയുന്നു. എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്നത് കുറച്ച് കൂടുതലാണ്. ഇവിടെ വിജയ് ആകണമെന്നൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ എന്താണെന്നറിഞ്ഞ് എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുകയാണ്. ഈ ഷോയിൽ മുന്നോട്ട് പോകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ എവിടെ നിന്ന് 75 ലക്ഷത്തിൻ്റെ വീട് കിട്ടിയിട്ട് എനിക്കൊന്നും നേടാനില്ല. എനിക്ക് തണ്ടും തടിയുമുണ്ട്. സ്വയം അധ്വാനിച്ച് വീട് വയ്ക്കും എന്നും ജാസ്മിൻ പറയുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.